പക്ഷെ പൊതുവെ സംഗീത സംവിധാന രംഗത്ത് രണ്ട് രീതികളാണല്ലോ. പണ്ടത്തെ പോലെ വരികൾ ആദ്യം എഴുതിയിട്ട് സംഗീതം പിന്നെ കൊടുക്കുന്നു, പിന്നെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ചാൽ സംഗീതം ആദ്യം ചെയ്തിട്ട് പിന്നെ വരികൾ എഴുതുന്നു. പക്ഷെ അതിന് ഇടയ്ക്ക് വ്യത്യാസമായിട്ട് ഇപ്പോൾ ചില സിനിമകളൊക്കെ നേരത്തെ പോലെ വരികൾ ആദ്യം എഴുതിയിട്ട് സംഗീതം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെങ്കലമൊക്കെ അതിനുദാഹരണമാണല്ലോ. അപ്പോൾ ഇതിലെ രണ്ടിൽ ഏതാണ് ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന രീതിയിൽ മാഷത്തിൽ കൂടുതൽ താല്പര്യം? ഞാനിത് രണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം പറയണമെങ്കിലേ, നമ്മൾ ആദ്യം വരികൾ എഴുതി അതിന് സംഗീതം ചെയ്യുകയാണ്, അതാണ് എൻ്റെ ശരിയായ മാർഗവും ശരിയായ രീതിയിലാണ്. കാരണം എന്താ പറയുക, പിന്നെ പാട്ടെഴുതുന്ന കവികൾക്ക് അവരൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും. മറ്റേ നമ്മളൊരു ട്യൂണ് കിട്ടുന്നത് കഴിഞ്ഞാലേ ആ ഒരു ലിമിറ്റേഷനിൽ അവർക്ക് അത് എഴുതാൻ പറ്റും അല്ലേ. അതേസമയത്ത് അവരുടെ ഇഷ്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ അവരത് അത് വളരെ മനോഹരമായിട്ട് എഴുതുന്നുണ്ട്. അതിൻ്റെ ആ ആ ഭാഷയും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ അത് അവരെഴുതിയിരിക്കുന്ന ആദ്യ താളത്തിനായിരിക്കാം നമുക്ക് മറ്റൊരു താളത്തിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം ഞാനിപ്പോൾ ഒരു പടം ചെയ്തിട്ടുണ്ട് മിഴിരണ്ടിലും. ഈ പടത്തിൻ്റെ ഡയറക്ടർ മെഡ്രാസിൽ നിന്നിട്ട് രഞ്ജിത്ത് തന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ സിറ്റുവേഷൻ കിട്ടി, അപ്പോൾ ചേട്ടൻ വെറുതെ ഇരിക്കണ്ട, പണി വാങ്ങിക്കോ. അപ്പോൾ സംഭവം പറഞ്ഞതല്ല, ഒരു ജ്യേഷ്ഠത്തി അനിയത്തിയും അനിയത്തിക്ക് കല്യാണം ഉറപ്പിച്ചു, അതിൻ്റെ സന്തോഷം അനിയത്തിയെ ചേട്ടത്തി പാടി കേൾപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായിരിക്കണം മൂഡ്, എങ്ങനെയുള്ള ഒരു മൂഡാണ്? ഒന്നുമല്ല, അത് നമ്മുടെ ബാവുക്ക പണ്ട് ചെയ്തൊരു പാട്ടുണ്ട്, അന്ന് നിന്റെ കവിളിത്ര തൊടുത്തിട്ടില്ല, അന്ന് നിന്റെ ഒട്ടുകുത്താൻ അറിയില്ല, നിന്നെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവ. ഈ പാട്ട് അല്ലേ ചേട്ടാ, ആ ഒരു മൂഡായിരിക്കണം. അപ്പൊ ശരത്ചന്ദ്ര ഓർമ്മയാണ് പാട്ട് വന്നിരിക്കുന്നത്, നമ്മുടെ വയലാർ അദ്ദേഹത്തിന്റെ മകൻ. ഞാൻ ശരത്ചന്ദ്രനൊക്കെ ആ പാട്ടറിയോ? അറിയാം മാഷ്. ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, അല്ല അക്ഷരമല്ല അതിന്റെ മീറ്റർ മീറ്റർ മാറും, ഒരു രീതിയിലും മാറണ്ട, അതേ ടെമ്പോയിൽ സാധനം എഴുതാൻ പറഞ്ഞു. അയാൾ എഴുതി, എന്തിനായി നിൻ വലം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൻ മുഖം മറച്ചു, കഞ്ചപണനേഴുന്നുള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാമെല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഇനി നിന്നും പൊന്നും വാങ്ങിയിടുവാൻ കാലമായില്ലേ. കറക്റ്റ് അല്ലേ? പക്ഷേ ഞാനത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെയാണ് ഞാൻ ആ പാട്ടിൻ്റെ വരികളുടെ അർത്ഥവും അതിൻ്റെ ഭാഷയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തു. എന്തിനായി നിൻ ഇടം കണ്ണാൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൻ മുഖം മറച്ചു, കഞ്ചപാണനേഴും നല്ലും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഇനി നിന്നും പൊന്നും വാങ്ങാൻ കാലമായില്ലേ, എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു. ഞാനങ്ങനെ ചെയ്തു. അപ്പൊ എന്താ പറയാ, അയാൾ എഴുതിയത് മറ്റേ പാട്ടിന്റെ പാറ്റേൺ വെച്ച്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു പറഞ്ഞാല്, ഏത് താളത്തിൽ ഏത് കവികൾ എന്ത് പാട്ട് എഴുതിയാലും അതിൻ്റെ അർത്ഥവും അതിനെ ഉൾക്കൊള്ളാനുള്ള സംഗീത ജ്ഞാനവും ഉണ്ടെങ്കിൽ നമുക്കതിനെ ഏത് രീതിയിലും ചെയ്യാം, മോഡേൺ ആയിട്ടോ പിന്നെ ഫോക്കായിട്ടോ വെസ്റ്റേൺ ആയിട്ടോ എന്താണോ ചെയ്യാം.